ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഒരു നീതിയും രഹ്ന ഫാത്തിമയ്ക്ക് മറ്റൊരു നീതിയും എന്ന പ്രചാരണം ശക്തമായതോടുകൂടിയാണ് മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന കേസിൽ രഹ്ന ഫാത്തിമയെ ജയിലിലാക്കുന്നത്. രഹ്ന ഫാത്തിമയെ ഉടൻ ജയിൽ മോചിതയാക്കിയാൽ സുരേന്ദ്രന്റെ അറസ്റ്റിനെ എല്ലാവരും ചോദ്യം ചെയ്യും. അതിനാൽ തന്നെ രണ്ടു ദിവസം അകത്ത് കിടക്കട്ടെ എന്ന് തന്നെയാണ് പൊതുവായ തീരുമാനം. എന്നാൽ ആക്ടിവിസം കാണിച്ച് നട്ടല് വിരിച്ചെന്ന രഹ്ന ഫാത്തിമ ജയിലിലായതോടെ പൊട്ടിക്കരയാൻ തുടങ്ങി. രഹ്നയുടെ കണ്ണുനീര് കാണാനുള്ള ശക്തി പലർക്കും ഉണ്ടായില്ല. രഹ്ന ഫാത്തിമയെ പുറത്തിറക്കാനുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത്. രഹ്നയ്ക്ക് വേണ്ടി ഏറ്റവും വിലപിടിപ്പുള്ള വക്കീലിനെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റ് നടിയുമായ രഹ്ന ഫാത്തിമയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് CPM പ്രവർത്തകനായ അഡ്വക്കേറ്റ് അരുൺദാസ് ആണ്. CPM അഭിഭാഷക സംഘടനയായ ലോയേഴ്സ് യൂണിയൻ പത്തനംതിട്ട യൂണിറ്റ് കമ്മിറ്റി അംഗവും CPM മലയാളപ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ഇദ്ദേഹം. CPM പ്രവർത്തകർ പ്രതികളാകുന്ന കേസിൽ പത്തനംതിട്ട കോടതിയിൽ അരുൺദാസാണ് പാർട്ടിക്ക് വേണ്ടി ഹാജരാകാറുള്ളത്. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് പിന്നാലെ മല ചവിട്ടാനെത്തിയതോടെയാണ് രഹ്ന വാർത്തകളിൽ നിറഞ്ഞത്. തുലാമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്ന സമയത്ത് ആന്ധ്രയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർക്കൊപ്പമാണ് ദർശനം നടത്താൻ രഹ്ന ഫാത്തിമ ശ്രമിച്ചിരുന്നത്. ഇവർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കിയതിനെ രൂക്ഷമായി പ്രതിഷേധവും ഉയർന്നിരുന്നു. ആക്ടിവിസ്റ്റുകൾക്ക് മല കയറാനുള്ള ഇടമുള്ള ശബരിമലയെന്ന കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നു. പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയെങ്കിലും അയ്യപ്പ ഭക്തരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് നടപ്പന്തലിൽ നിന്ന് രഹ്നയ്ക്ക് മടങ്ങേണ്ടി വന്നു. രഹ്നയ്ക്ക് BJP ബന്ധമുണ്ടെന്ന CPM ആരോപിച്ചിരുന്നു. രഹ്നയുടെ പശ്ചാത്തലം പരിശോധിക്കാതെ പോലീസ് ഇവർക്ക് സുരക്ഷ നൽകിയത് വൻ വിവാദമായിരുന്നു. രഹ്നയുടെ പോസ്റ്റുകൾ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന BJP നേതാവ് R. രാധാകൃഷ്ണ മേനോന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. അറസ്റ്റിന് പിന്നാലെ BSNL ജീവനക്കാരിയായിരുന്ന രഹ്ന ഫാത്തിമയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. BSNL പാലാരിവട്ടം ഓഫീസിൽ ടെലികോം ടെക്നീഷ്യനായിരുന്ന രഹ്ന ഫാത്തിമ അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.